ആർ എസ് എസിൻ്റെ ഈ പയ്യന്നൂർ കാര്യാലയത്തിൻ്റെ നേരെ നടന്ന ആക്രമണം വളരെ ആസൂത്രിതമാണ്. അത് യാദൃശ്ചികമെന്നോ ഒറ്റപ്പെട്ടതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു ഗൂഢ പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. അനുദിനം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി പി എം ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ ഒറ്റപ്പെട്ട് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന സി പി എം, ജനപിന്തുണ നഷ്ടപ്പെട്ട സി പി എം, ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിട്ട് സ്വയം ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഇത്തരത്തിലൊരാക്രമം അഴിച്ചുവിട്ടത്. ഇവിടെ പറയത്തക്ക സംഘർഷമില്ല. യാതൊരു വിധത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെയോ ഒരു വിരോധമുണ്ടാകത്തക്ക ശത്രുത ഉണ്ടാകത്തക്ക സംഭവവികാസങ്ങളോ ഒന്നും നമ്മുടെ ഈ നാട്ടിൽ വളരെ സമാധാനപരമായിട്ട് കഴിയുന്നൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു പെട്രോൾ ബോംബ് വലിച്ചെറിഞ്ഞ് ആർ എസ് എസിൻ്റെ കാര്യാലയം തച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗൂഢോദ്ദേശത്തോടുകൂടിയാണ്. ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്താൻ യാതൊരു വിധ പ്രയാസവും, കാരണം ചുറ്റുപാടുമൊക്കെയുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കണ്ടെത്താവുന്നതേയുള്ളൂ. ഇന്നത്തെ പോലീസിൻ്റെ അന്വേഷണ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്താം. അക്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ യാതൊരു പ്രയാസവും, പക്ഷെ പോലീസ് അതൊന്നും ചെയ്യുന്നില്ല. പോലീസിൻ്റെ കൈകൾ ബന്ധിതമാണ്. അവർക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താനോ കുറ്റവാളികളെ പിടികൂടാനോ കഴിയാത്ത സാഹചര്യം ഒന്നും ഇവിടെയുണ്ട്. ഇത് മറ്റൊരു ഉദ്ദേശമാണ്. കെട്ടഴിച്ച് വിട്ടിരിക്കുന്ന ഈ സി പി എം അക്രമകാരികൾ നാട് നീള നിയമം കയ്യിലെടുത്ത് സംഘർഷം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എ കെ ജി സെൻറ്ററിൻ്റെ നേരെ നടന്ന അക്രമപ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ സി പി എം നേതാക്കന്മാർക്ക് ആർക്കും ഒരു പരാതിയുമില്ല. അന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു വലിയ ബോംബാക്രമണം നടന്നു, എ കെ ജി സെൻറ്റർ തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഇ പി ജയരാജന് പോലും ഇപ്പം മിണ്ടാട്ടയില്ല. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലും ആവശ്യപ്പെടാൻ തക്ക വിധത്തിലുള്ള ഒരു കാര്യ ഗൗരവം ആ കേസിൽ ഇപ്പോൾ സി പി എം നേതാക്കന്മാർ കാണിക്കുന്നു. പ്രതിയോഗികളെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നവയാണ്. ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം പ്രവർത്തകർ ഇന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ പ്രതികാര രാഷ്ട്രീയമാണ്. ഏതെങ്കിലും വിധത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ആർ എസ് എസിനെയും ഒക്കെ തച്ച് തകർത്തില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതികാര രാഷ്ട്രീയമാണ്. ഈ പ്രതികാര രാഷ്ട്രീയവും ഉന്മൂലന രാഷ്ട്രീയവുമാണ് ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനശ്രദ്ധ എത്ര തിരിച്ചുവിട്ടാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രദേശത്ത്, ഈ പയ്യന്നൂർ മേഖലയിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ക്രമക്കേടും ഒന്നും മൂടിവെക്കാനാവില്ല. ഇന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ അതിൽ ഭയാശങ്കകളുള്ളവരാണ്, അസ്വസ്ഥരാണ്. അവർ അങ്ങേയറ്റം ഉത്കണ്ഠയോടും പ്രതിഷേധത്തോടും ദുഃഖത്തോടും കൂടിയാണ് നേതൃത്വത്തെ നോക്കിക്കാണുന്നത്. അത് മൂടിവെക്കാൻ ഈ ഇത്തരത്തിലുള്ള ഈ അക്രമ ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും സാധ്യമല്ല. ഇങ്ങനൊരു അക്രമം നടത്തി ഇവിടെ ആർ എസ് എസും സി പി എമ്മും തന്നെ സംഘർഷമുണ്ടാക്കി അതിൻ്റെ പേരിൽ കുറേ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് ചോരപ്പുഴ ഒഴുക്കി ആ ചോരയിൽ കൈകൾ മുക്കി ഇൻഖിലാഫ് സിന്ദാബാദ് വിളിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താം, ശക്തിപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാർ മൂടസ്വർഗത്തിലാണ് കഴിയുന്നത്. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ശൈഥില്യം, ആ പാർട്ടിയിൽ പണം തട്ടിപ്പ് സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേരിതിരിവുകളും അതുപോലെ ഭിന്നിപ്പും മൂടിവെക്കാൻ ഇത്തരത്തിൽ ഉള്ള അക്രമപ്രവർത്തനങ്ങളോട് സാധ്യമല്ല. ഇതൊക്കെ പ്രയോഗിച്ച് അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയ തന്ത്രങ്ങളാണ്. ഇതൊക്കെ പലപ്പോഴും പലയിടത്തും സി പി എം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ആ തന്ത്രം വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഇന്ന് വളരെ ജാഗരൂകരാണ്. അവർക്ക് ഈ നാട്ടിലെ സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ കേന്ദ്രമന്ത്രി വന്നാൽ അതിനെ വിമർശിക്കുക, കേന്ദ്ര മന്ത്രിമാരുടെ സന്ദർശനത്തെ തടസ്സമുണ്ടാക്കുക, കേരളത്തിലെ വികസന പരിപാടികളെല്ലാം തടസ്സം സൃഷ്ടിച്ച് സ്തംഭിപ്പിക്കുക, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തനം എല്ലാം നിർത്തിവെച്ച് അവരെ എല്ലാം മടക്കിക്കെട്ടി പൂട്ടിക്കെട്ടി സ്ഥലം വിട്ട് ഇവിടെ അവർ
പ്രവർത്തന രംഗത്തു നിന്നും മാറ്റി ഏതെങ്കിലും വിധത്തിൽ ഓടിച്ച് പായിക്കുക, ഇതൊന്നും ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊന്നും ഇനി നടപ്പില്ല. ഈ കേരളത്തിൽ വളരെ വ്യക്തമായി രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിലയിരുത്താൻ കഴിവുള്ള ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് സി പി എം ഇന്ന് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ഈ ബോംബ് കയ്യിലെടുത്ത് പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ അവസാനത്തെ തന്ത്രം. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.